നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കണ്ണും നട്ടിരിക്കുകയാണ് കേരളം. ആര് ജയിക്കും, ആര് തോൽക്കുമെന്ന് ഇനി ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. എന്നാൽ തന്റെ അടുത്തൂടെ ധർമ്മടം തന്റെ മാത്രമാണെന്ന് പറഞ്ഞ പിണറായിക്ക് ഇപ്പോൾ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് അട്ടിമറി വിജയം എന്ന മനപ്പായസം ഉണ്ണാൻ കോൺഗ്രസും BJP തയ്യാറാകുന്നില്ലെങ്കിലും പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടന്നത്. ധർമ്മടം മണ്ഡലത്തിലെ കരുത്തനായ നേതാവ് C. രഘുനാഥിനെ മത്സര രംഗത്തിറക്കി പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ കോൺഗ്രസും ദേശീയ എക്സിക്യൂട്ടീവ് അംഗത്തെ ഇറക്കി ത്രികോണ മത്സരത്തിന്റെ ഓളം സൃഷ്ടിക്കാൻ BJPക്കും കഴിഞ്ഞിട്ടുണ്ട്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിയും കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ ഇവിടെ മത്സരിച്ചതോടെ ധർമ്മടത്ത് പതിവില്ലാത്ത വിധം വാശിയേറിയ പോരാട്ടമാണ് ഇക്കുറി നടന്നത്. സംസ്ഥാനത്ത് 2011 പുനർനിർണയത്തിൽ രൂപം കൊണ്ട മണ്ഡലമാണ് ധർമ്മടം. ജനനം മുതൽ ഇടതുമുന്നണിയെ തുണച്ച ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 ഭരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. മുഴപ്പിലങ്ങാട്, പെരളശ്ശേരി, വേങ്ങാട്, അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, ധർമ്മടം, പിണറായി പഞ്ചായത്തുകൾ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ കടമ്പൂർ മാത്രമാണ് വലതുമുന്നണിയുടെ കൈവശമുള്ളത്. LDF ക്യാപ്റ്റനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ഭരണത്തിന്റെ കേളി കൊട്ടുയർത്തിയാണ് ധർമ്മടത്ത് പ്രചാരണം ആരംഭിച്ചത്. ദേശീയ മാധ്യമങ്ങളിൽ വരെ ധർമ്മടം ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ പിണറായി വിജയന് ഭൂരിപക്ഷം കൂടുമോ എന്ന കാര്യത്തിലാണ്. പിണറായിക്കെതിരെ അട്ടിമറി വിജയം ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ അത് CPMന് ഏറെ ക്ഷീണമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായി പിണറായിയിലെ പാറപ്പുറം ഉൾപ്പെടുന്ന പ്രദേശമായ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷം കുറയുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ തെരഞ്ഞെടുപ്പിൽ സർവ്വസന്നാഹങ്ങളുമായി പ്രവർത്തിച്ച LDFന് കടുത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കും. ധർമ്മടം മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMന്റെ KK നാരായണൻ 15,177 വോട്ടിനും 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ 36,905 വോട്ടിനുമാണ് വിജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭൂരിപക്ഷം 4,099 കുറഞ്ഞതാണ് UDFന്റെ പ്രതീക്ഷ. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ 49,180 വോട്ടായി LDF ഭൂരിപക്ഷം ഉയർത്തി. എന്നാൽ CPM കോട്ട എന്നറിയപ്പെടുന്ന ധർമ്മടത്ത് NDAക്ക് ഇതുവരെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF വിരുദ്ധ തരംഗമുണ്ടായിട്ടും NDAക്ക് 8,538 വോട്ടുകൾ ഇവിടെ നിന്ന് ലഭിച്ചു. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 12,900 വോട്ടായി ഇത് ഉയർത്താൻ കഴിഞ്ഞു എന്നതാണ് NDAക്ക് ഇവിടെ ആശ്വാസം നൽകുന്നത്. ഇക്കുറി BJPയുടെ കരുത്തനായ നേതാവായ CK പത്മനാഭനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പാർട്ടി വോട്ടിംഗ് ഷെയർ 20,000 ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ മമ്പറം ദിവാകരൻ 50,424 വോട്ടുകൾ ഇവിടെ നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് 87,329 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ ഏറെക്കാലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച C. രഘുനാഥിലൂടെ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. മണ്ഡലത്തിലെ സുപരിചിതനും ആഴത്തിൽ ബന്ധങ്ങളുമുള്ള രഘുനാഥിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഏറെ വൈകിയാണെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കുതിപ്പ് നടത്താൻ DCC ജനറൽ സെക്രട്ടറി കൂടിയായ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ കേരള മനസാക്ഷി ഞെട്ടിച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മ നീതി തേടി ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ചത് വോട്ടർമാരിൽ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിക്ക് എത്ര വോട്ട് ലഭിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് 50,000 ഭൂരിപക്ഷമാണ് LDF ക്യാമ്പുകൾ ഇവിടെ കണക്കുകൂട്ടുന്നത്. അതിന് മനപ്പായസമാണോ എന്ന കാര്യം വോട്ടെണ്ണിക്കഴിയുമ്പോൾ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.